Hi guys, welcome back to my channel. It's me, Suhan. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമസ്കാരം. അധ്യാപനം എന്നത് കുലീനമായൊരു തൊഴിലാണ്. ഒരു വിദ്യാർത്ഥിയുടെ ഭാവിയും സ്വഭാവ ദാർഢ്യതയും കഴിവും പരിപോഷിപ്പിക്കുന്ന ഉദ്യോഗം. അക്ഷര ലോകത്ത് നമ്മളെ കൈപിടിച്ചുയർത്തിയ അധ്യാപകർക്കായി ഒരു ദിനം സെപ്റ്റംബർ 5 തന്റെ ജന്മദിനം ആഘോഷിക്കണമെന്ന് സുഹൃത്തുക്കളുടെയും വിദ്യാർത്ഥികളുടെയും നിരന്തരമായ ആവശ്യം നിരസിച്ച ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആ ദിവസം രാജ്യത്തെ അധ്യാപകർക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു. അങ്ങനെയാണ് സെപ്റ്റംബർ 5 ഇന്ത്യയിൽ അധ്യാപകർ എന്ന മഹാരഥന്മാർക്കായി മാറ്റിവെക്കുന്നത്. ജനങ്ങൾ എന്നെ ഒരു അധ്യാപകൻ എന്ന് ഓർക്കുകയാണെങ്കിൽ അതായിരിക്കും എനിക്ക് ലഭിക്കാവുന്നതിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അംഗീകാരം. രാമേശ്വരത്തെ ഒരു ശരാശരി മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് പിന്നീട് ഇന്ത്യയോളം വളർന്ന നമ്മുടെ 11-ാമത് രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണിത്. ഇന്നിന്റെ ക്ലാസ് മുറിയിലാണ് നാളത്തെ ഇന്ത്യ. ക്ലാസ് മുറിയുടെ 4 ചുമരുകളിൽ അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്നത് ആ ചുമരുകൾക്കപ്പുറത്തെ വിശാലമായ ലോകത്തെ കുറിച്ചുള്ള അറിവുകളാണ്. അതുകൊണ്ട് തന്നെയാണ് എത്ര വഴക്ക് പറഞ്ഞാലും അധ്യാപകർ നമുക്കെന്നും പ്രിയപ്പെട്ടവർ തന്നെയാകുന്നത്. ലോകത്തുള്ള മറ്റെല്ലാ ഉദ്യോഗങ്ങളും സൃഷ്ടിക്കുന്ന ഉദ്യോഗമാണ് അധ്യാപനം. എന്നേക്കും വളർന്നുകൊണ്ടിരിക്കുന്ന വിത്തുകൾ പാകുന്നവരാണ് അധ്യാപകർ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ അധ്യാപകരായ നമ്മുടെ മാതാപിതാക്കളെയും അക്ഷര ലോകത്ത് ആദ്യത്തെ അക്ഷരങ്ങൾ പകർന്നു തന്നെ ഗുരുക്കന്മാരെയും COVID-19 മഹാമാരിക്കിടയിലും നമ്മുടെ ഉന്നമനത്തിനായി നിരന്തരം യത്നിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അധ്യാപകരെയും ഈ ദിവസത്തിൽ നമുക്ക് നന്ദിയോടെ ഓർക്കാം. മാതാപിതാക്കൾ കുട്ടികൾക്ക് ജീവിതം നൽകുന്നു, അധ്യാപകർ നന്നായി ജീവിക്കാനുള്ള കലയും. അക്ഷരങ്ങളിൽ പിച്ചവെച്ച് നടത്തി അറിവിൽ ലോകങ്ങൾ തുറന്നു തന്ന എല്ലാ അധ്യാപകർക്കും അധ്യാപക ദിനാശംസകൾ, ഒപ്പം നന്ദിയും 1000 പൂച്ചെണ്ടുകളും.